അരി ഉഴുന്നും കുതിർത്ത് വെക്കുക, അരയ്ക്കും ഒന്നും ചെയ്യണ്ട. സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ? കുട്ടികൾ ഇത് ചോദിച്ച് ചോദിച്ച് കഴിക്കുകയും ചെയ്യും. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരട്ടെ. അതിന് വേണ്ടിയിട്ടില്ലേ നമ്മൾ ഉച്ചയ്ക്കൊക്കെ എടുക്കുന്ന ചോറില്ലേ, ചോറ് ബാക്കി വന്നത് ഇങ്ങനെ എടുത്ത് അരച്ച് വെക്കാവേ. അതിലേക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുക്കുക. പിന്നെ അതേ കപ്പ് തന്നെ നമുക്ക് തൈരും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ലേ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഇതിലേക്കില്ലേ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിലേക്കില്ലേ കുരുമുളക് പൊടിയും ജീരക പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ കേട്ടോ, അല്ലാതെ വേറെ ഒരു ഫാൻസി ഇൻഗ്രീഡിയൻസും ഇല്ല. എന്നിട്ടില്ലേ നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇല്ലേ ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കിങ്ങനെ ഉരുട്ടിയാണെങ്കിലും ഒക്കെ ചേർക്കാം. ഞാനിതൊരു ഉഴുന്നുവടയുടെ ഷേപ്പിലാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കയ്യൊന്നും പൊള്ളതാക്കാൻ വേണ്ടി ഞാനിതൊരു അരിപ്പിയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതൊരു ചെറിയ കുഴിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ചൂടെണ്ണയിലേക്ക് ഇല്ലേ ഇങ്ങനെ തിരിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് എണ്ണയിലേക്ക് പൊക്കോളും. നമ്മുടെ കൈയൊന്നും പൊള്ളത്തില്ല. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഒരു തവണയിലും ഇല്ലേ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ക്രിസ്പിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു ഐറ്റം ആണ് കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെയും പിന്നെയും ഇത് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു ചട്നിയിലൂടെ കഴിക്കാൻ, ചട്നി ഇല്ലെങ്കിൽ പോലും ഇത് അടിപൊളി ടേസ്റ്റാണ്. ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയണേ.